നമസ്കാരം. നമ്മുടെ പ്രബുദ്ധ കേരളം ഭരിക്കുന്നവർ മണ്ടന്മാരാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റുമോ? ശരി, നമുക്ക് ഈ ചോദ്യത്തിൻ്റെ യുക്തി ഒന്ന് പരിശോധിക്കാം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വളരെ സ്വാഭാവികമായൊരു കാര്യമാണ്. നമ്മുടെ കേരളത്തിൽ ഒരു പ്രശ്നമുണ്ടായി, അത് വാർത്തയായി വന്നു കഴിഞ്ഞാൽ പ്രമുഖ പാർട്ടി മുന്നണികൾ ഉടൻ തന്നെ രംഗത്തെത്തുകയും അതിനുള്ള വളരെ മികച്ച പ്രതിവിധികൾ പറയുകയും ചെയ്യും. ഉദാഹരണം, രാത്രി ടൂറ് പോകുമ്പോൾ അപകടമുണ്ടായാൽ രാത്രികാല യാത്ര നിരോധിക്കണമെന്ന് വരെ പറയും. ടൂറിസ്റ്റ് ബസ്സുകൾ അപകടത്തിൽപ്പെട്ടാൽ ബസ്സിന് ഇനി മുതൽ വെള്ളപ്പെയിൻ്റ് അടിക്കണം എന്നും പറയും. ഒരിക്കൽ ബസ്സിൻ്റെ മുൻഭാഗത്ത് തീ പിടിച്ച് കുറേ സ്ത്രീകൾ മരിച്ചു. അടുത്ത ദിവസം സർക്കാർ ഉത്തരവിറക്കി, ഇനി മുതൽ സ്ത്രീകൾ ബസ്സിൻ്റെ പിൻഭാഗത്തിരുന്നാൽ മതി. ബസ്സിൻ്റെ പിൻഭാഗത്ത് സ്ത്രീകളെ ഇരുത്താൻ തുടങ്ങി. ഒരു ദിവസം ബസ് ബ്രേക്കിട്ടപ്പോൾ ഒരു സ്ത്രീ തെറിച്ചു വീണു. അപ്പോൾ വീണ്ടും തീരുമാനിച്ചു, ഇനി മുതൽ സ്ത്രീകൾ മുന്നിൽ തന്നെ ഇരുന്നാൽ മതി. സ്ത്രീകൾ സീറ്റ് മാറിയിരിക്കുന്നത് കൊണ്ടാണോ അപകടം എന്നാരെങ്കിലും ചിന്തിച്ചാൽ തെറ്റു പറയാൻ പറ്റുമോ? നമ്മളെല്ലാവരും ബീച്ചിൽ പോകുന്നവരാണ്. അവിടെയുള്ള ഒരു സ്ഥിരം കാഴ്ചയാണ് ഉപ്പിലിട്ട മാങ്ങ, കാരക്ക, അങ്ങനെ പല സാധനങ്ങൾ നിർത്തി വച്ചിരിക്കുന്ന ഒരു കാഴ്ച. ഒരിക്കൽ ഈ ഉപ്പിലിടൽ ഉപയോഗിച്ച ബാറ്ററി വാട്ടർ കുടിച്ച് കുട്ടി അപകടത്തിൽപ്പെട്ടു. അപ്പോഴുണ്ട് വരുന്നു അടുത്ത നിരോധനം, ബീച്ചിൽ ഉപ്പിലിട്ടത് നിരോധിച്ചു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഷവർമ കഴിച്ച് ഒരാൾ മരിച്ചു. അപ്പോൾ ഷവർമ പാടെ ഉപേക്ഷിക്കാൻ ഉത്തരവിട്ടു. പിന്നെ ഇതാ നമ്മളിപ്പോൾ കാണുന്നത് പോലെ ഷവർമ ഒരു വലിയ തരംഗമായി മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈയിടെ ഒരു കുട്ടി ഷവർമ കഴിച്ച് വീണ്ടും മരിച്ചു. ആൾക്കാരെ ബോധിപ്പിക്കാൻ എന്നോണം ഉദ്യോഗസ്ഥർ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. എല്ലാ ഹോട്ടലും പരിശോധിക്കാൻ ആരംഭിച്ചു. പഴകിയ ഭക്ഷണം പിടിക്കുന്നു, ഹോട്ടൽ പൂട്ടുന്നു, ഉടമയെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് വേണ്ട, ആകെ മൊത്തം സീൻ കോൺട്രയായിരുന്നു. എല്ലാ തവണത്തെയും പോലെ ആ പ്രഹസനവും ഒരു മാസം നീണ്ടു. വീണ്ടും കേരളം പഴയപടികെ. അതിനുശേഷം തെരുവ് നായക അടിച്ചവർക്ക് പേവിഷബാധ കുത്തിവയ്പ് എടുത്തിട്ടും മരണപ്പെടുന്നു എന്നുള്ളൊരു വാർത്തയാണ് പിന്നെ വന്നത്. അതോടെ എല്ലാ തെരുവ് നായകൾക്കും വാക്സിൻ നൽകാൻ തീരുമാനമായി. എന്നിട്ട് നൽകിയോ? റോഡിലെ കുഴികളിൽ വീണ് ആളുകൾ മരിച്ചു. അപ്പോഴിതാ കുഴിയെണ്ണൽ പരിപാടി. എണ്ണി തിട്ടപ്പെടുത്തിയപ്പോഴാണ് ഒരു മനസമാധാനം ഉണ്ടായത്. ഇപ്പൊ കുഴികളെല്ലാം ഭദ്രമായി അവിടെ തന്നെയുണ്ട്. ഭരിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല. അവർ ടൂറ് പോകോ അതോ നാട് നന്നാക്കോ? അവർ മനുഷ്യരല്ലേ, അവർക്കുമില്ലേ ആഗ്രഹങ്ങളൊക്കെ? എന്നും നാട് നന്നാക്കാൻ ഓടി ഓടി പാവങ്ങൾക്ക് വീട്ടുകാരോട് ചിലവഴിക്കാൻ പോലും ടൈം ഇല്ലാതെയായി. അതുകൊണ്ടാണ് വല്ലപ്പോഴും കൂടി ഒരു ടൂറെങ്കിലും പോയത്. അതുവിടെ എന്തായാലും നമ്മുടെ നാടിൻ്റെ ഒരു പോക്ക് ഏതാണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഇലക്ഷൻ വരുമ്പോഴും കിറ്റ് വാങ്ങി ഇരട്ടച്ചങ്കിന് തന്നെ വോട്ട് ചെയ്യണമെന്ന് എല്ലാവരോടും താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.